നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടെക്നോ ഷാനിക് മലയാളം യൂട്യൂബ് ചാനൽ. ഞാൻ ഷാനി. സുഹൃത്തുക്കളെ, നിങ്ങൾ കേട്ട വാർത്ത ശരിയാണ്. നമ്മൾ തമിഴ്നാട്ടിൽ കണ്ടതുപോലെ തന്നെ ഐഫോണിന്റെ ഒരു പുതിയ മോഡൽ ഫോൺ 2019 ലോഞ്ച് ആവുമെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അതിന് നമുക്ക് കാണാൻ സാധിക്കും ഒന്നല്ല രണ്ടല്ല മറിച്ച് 3 ക്യാമറകൾ. നിങ്ങൾക്കറിയാൻ സാധിക്കുന്നതാണ് ഐഫോൺ ആണ് ഏറ്റവും കൂടുതൽ ഇന്നോവേഷൻ കൊണ്ടുവരാറുള്ളത്. നമുക്ക് സംസാരിക്കാം ഐഫോണിന്റെ പുതിയ ഫോണിനെ കുറിച്ച് നമുക്ക് ഒരുപാട് ക്ലാരിഫിക്കേഷൻ കിട്ടിയില്ല. ആക്ച്വലി ക്യാമറയെ കുറിച്ച് പോലും നമുക്ക് അത്ര ക്ലാരിഫിക്കേഷൻസ് കിട്ടിയിട്ടില്ല. എങ്കിൽ പോലും എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. സോ ഈ വീഡിയോ അവസാനം വരെ കണ്ടത് നമുക്ക് നോക്കാൻ മതിയുള്ള എന്തൊക്കെയാണ് ഇതിൽ വരാൻ പോകുന്നത്, എപ്പോഴാണെന്നുള്ളത് നമുക്ക് കുറച്ച് ചർച്ച ചെയ്യാം. സോ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. സുഹൃത്തുക്കളെ, എപ്പോഴും ഒരു സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ ഒരു ഫോൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പുതിയ ഇന്നോവേഷൻസ് കൊണ്ടുവരാനുള്ളത് ഐഫോൺ ആണല്ലേ. അത് നിങ്ങളൊരു ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഫോൺ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നവരാണെങ്കിലും കുറച്ച് ടെക്കി ആയിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ തീർച്ചയായും അറിയാൻ സാധിക്കും ഐഫോൺ ഒരുപാട് പുതിയ ഇന്നോവേഷൻസ് കൊണ്ടുവരുന്നുണ്ട്. ഉദാഹരണത്തിന് ഓഡിയോ ജാക്ക് റിമൂവ് ചെയ്തവരാണ്, അല്ലെങ്കിൽ മറ്റേത് കമ്പനിക്കും ഡെയിലിയില്ല ഓഡിയോ ജാക്ക് റിമൂവ് ചെയ്യാൻ, അവരാണ് അത് ഓഡിയോ ജാക്ക് റിമൂവ് ചെയ്തത്. അവരാണ് നോച്ച് ഡിസ്പ്ലേ കൊണ്ടുവന്നത്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ, ഡുവൽ ക്യാമറ സെറ്റപ്പ് അവരാണോ എനിക്ക് ക്ലിയർ അല്ല, എങ്കിലും ആയിരിക്കാം ഡുവൽ ക്യാമറ സെറ്റപ്പ് അവരാണ് കൊണ്ടുവന്നത്. അങ്ങനെ ഒരുപാട് ഇന്നോവേഷൻസ് കൊണ്ടുവന്നത് ഐഫോൺ ആണ്. പക്ഷെ ഇപ്പോ ഐഫോണിന് മുൻപ് തന്നെ നമുക്ക് ഹോണർ P20 Pro എന്ന മൊബൈൽ ഫോണിൽ ലഭിച്ചിരുന്നത് ട്രിപ്പിൾ ക്യാമറയായിരുന്നു. അതിനെക്കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു, ഒരുപാട് നല്ല മൊബൈൽ ഫോണായി അതിനെ കണക്കാക്കിയപ്പെട്ടിരുന്നു. പക്ഷേ അതിന് മറുപടി എന്ന പോലെ ഇപ്പോ ഐഫോൺ ഒരു പുതിയ ട്രിപ്പിൾ ക്യാമറ ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നതായിട്ട് നമുക്ക് ഒരു ഇൻഫർമേഷൻ ലഭിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പൊ നമ്മൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. എനിക്കിത് ആദ്യം കിട്ടിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഇതൊരിക്കലും ഞാൻ എന്റെ ഇഷ്ടത്തിന് പറയുകയല്ല, ഞാനൊരു വെബ്സൈറ്റിൽ നോക്കിയപ്പോ എനിക്ക് അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടി. അപ്പൊ ഞാൻ എനിക്ക് ഉപകാരപ്രദമായിരിക്കും എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായി അത് പങ്കുവയ്ക്കുന്നത്. സോ ഈ ഫോണിൽ എങ്ങനെയൊക്കെയാണ് അതിന്റെ സ്പെസിഫിക്കേഷൻസ് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ചൈനീസ് പബ്ലിക്കേഷൻസ് നിന്നും കിട്ടിയ ഒരു റിസർച്ച് നോട്ട് പ്രകാരം ഈ ഫോണിൽ ട്രിപ്പിൾ ക്യാമറ ഉണ്ടെന്നാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ട്രിപ്പിൾ ക്യാമറ, നമ്മുടെ ഐഫോൺ 10 ലുക്കിൽ തന്നെ 2 ക്യാമറ, അതിനിടയിൽ ഒരു ക്യാമറ കൂടി നമുക്ക് അവൈലബിൾ ആയിരിക്കും. പറയപ്പെടുന്നത് ആ ക്യാമറയ്ക്ക് ഏകദേശം 5x സൂം അവൈലബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. വളരെ നല്ല സൂം ചെയ്തിട്ടുള്ള ഫോട്ടോസ് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും ഐഫോണിന്റെ പുതിയ ട്രിപ്പിൾ ക്യാമറ ഫോണിൽ. പിന്നെ അതിൽ ഒരു ക്യാമറയുടെ ഏകദേശം 12 MP ഉണ്ടാവുന്നതാണ് പറയപ്പെടുന്നത്. 12 MP ക്യാമറ ആയിരിക്കും അതിൽ ഒന്ന് എന്നാണ് പറയപ്പെടുന്നത്. നിങ്ങൾക്ക് കുറച്ച് ഇൻഫർമേഷൻസ് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ, അത് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുകയാണ് ചെയ്യുന്നത്. സോ അതിലൊരു ക്യാമറ 12 MP ആയിരിക്കും എന്നാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. ഇത് പറയപ്പെടുന്നത് 2019 ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐഫോൺ ആയിരിക്കും, അല്ലെങ്കിൽ ചരിത്രത്തിൽ തന്നെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐഫോൺ ആയിരിക്കും 2019 മിഡ് ഇയറിൽ ഇറങ്ങാൻ പോകുന്ന ഐഫോണിന്റെ ട്രിപ്പിൾ ക്യാമറ വേർഷൻ. ഇപ്പോ ഈ വർഷത്തിൽ ഇറങ്ങാൻ പോകുന്ന ഫോണിൽ ഐഫോൺ 10 അതേ മോഡലിൽ തന്നെ ആയിരിക്കും, ഡ്യുവൽ ക്യാമറ സെറ്റപ്പിൽ തന്നെ ആയിരിക്കും വരാൻ പോകുന്ന ഫോണുകൾ. കാര്യമായിട്ട് ചേഞ്ചസ് ഒന്നും വരുത്താൻ പോകുന്നില്ല എന്നാണ് കിട്ടിയിരിക്കുന്ന അറിയിപ്പ്. സോ നമുക്ക് 2019 വരെ കാത്തു നിർത്തുക, നമുക്ക് കാണാം ഐഫോണിന്റെയും ട്രിപ്പിൾ ക്യാമറ ഫോൺ. നമുക്ക് ഉറപ്പായിട്ടില്ല, എങ്കിൽ പോലും ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. നിങ്ങൾ പലവരും അറിഞ്ഞിട്ടുണ്ടായില്ല ഇങ്ങനെ ഒരു കാര്യം. ഞാൻ ഒരുപാട് ടോപ്പിക്കിന് വേണ്ടി ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ടോപ്പിക്കാണ്. അപ്പൊ എനിക്ക് തോന്നി നിങ്ങൾക്ക് ഈ ഉപകാരപ്രദമായ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന്. പലവരും ചർച്ച ചെയ്യാറുള്ളതാണ് ഹോണർ P20 Pro വരെ വന്നു, വേറെ ഏത് ഫോണുകളും ഇന്നോവേറ്റീവായിട്ട് അവശേഷിച്ചില്ല. അപ്പോ ഐഫോണിൽ നമുക്ക് അത് ലഭിക്കാൻ പോകുന്നു. സോ നിങ്ങൾ കമന്റ് ചെയ്യുക അതിന്റെ പ്രൈസ് എത്രയായിരിക്കും എന്ന്. വളരെ അധികം എക്സ്പെൻസീവ് എന്ന് പറയുമ്പോൾ ഐഫോൺ 10 നമുക്ക് 1 lakh പ്രൈസ് റേഞ്ചിലാണ് ലഭിച്ചിരിക്കുന്നത്. നമുക്ക് മറ്റൊരു സ്പെസിഫിക്കേഷൻസും ഈ ഫോണിൽ ലഭിച്ചിട്ടില്ല. ക്യാമറയുടെ കുറച്ച് ഫോട്ടോ സാമ്പിൾസും കിട്ടുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഫോണിന്റെ വില എത്തിട്ടാ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, വാട്സ്ആപ്പ് ലിങ്ക് ഗ്രൂപ്പിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ പോവുക, ജോയിൻ ചെയ്യുക, ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുക, ട്വിറ്ററിൽ ഫോളോ ചെയ്യുക, ഫേസ്ബുക്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഇഷ്ടം പോലെ എന്തുവേണം ചെയ്യുക. പക്ഷെ ഒരു കാര്യം സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യണം, പിന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും ഇതുപോലുള്ള പുതിയ പുതിയ ന്യൂസുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ലഭിക്കുന്നതായിരിക്കും കൊടുക്കണം. ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. സൗജന്യമാണ്, പൈസ നഷ്ടപ്പെടില്ല. സോ കീപ് സപ്പോർട്ടിങ്, നമുക്ക് തുടർന്ന് ചെയ്തുകൊണ്ട് പോകാം. വളരെയധികം തിരക്കുണ്ടെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ ഊർജം കൊണ്ടാണ് ഞാൻ ഇപ്പോഴും തുറന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തുറന്ന് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയും ഒരുപാട് വീഡിയോസ് ഇനിയും തുറന്ന് വരുവാനുണ്ട്. സോ ഞാൻ അടുത്തിടെ വളരെയധികം തന്നെ വരും. അതുവരെ